ഇരുപത്തിമൂന്ന് കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. നമ്മൾ 15 പാക്കറ്റുള്ളതായിട്ടുള്ള കഞ്ചാവാണ് പിടിച്ചത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻ്റ് സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ ശേഖരിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെൻ്റ് ആൻഡ് ആൻറ്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ആന്ധ്രയിൽ നിന്ന് HR 26BQ 8090 എന്ന നമ്പറുള്ള ഷവർലെ ക്രൂയിസ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന 25 കിലോയോളം കഞ്ചാവ് കണ്ടെത്തി. വാഹനത്തിലുണ്ടായിരുന്ന വിഷ്ണു, അനീഷ് എന്നിവരെ പിടികൂടിയിട്ടുള്ളതുമാണ്. ഒന്നാം പ്രതി വിഷ്ണു 100 കിലോയോളം കഞ്ചാവുമായി പിടിയിലായതിനെ തുടർന്ന് വിശാഖപട്ടണം ജയിലിൽ 7 മാസത്തോളം കഴിഞ്ഞ ശേഷം ജാമ്യത്തിൽ നിൽക്കവെയാണ് ഈ കേസിൽ പിടിയിലായത്. രണ്ടാം പ്രതി അനീഷ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും കാപ്പാ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട ആളുമാണ്. പാരപ്പള്ളി വർക്കല മേഖലയിൽ കഞ്ചാവിൻ്റെ മൊത്ത വിൽപ്പനക്കാരാണിവർ. ഇന്നേ ദിവസം സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ് സ്ക്വാഡിലെ CAA കൃഷ്ണകുമാർ സാറിന് കൃഷ്ണകുമാർ സാർ വിളിച്ച് അറിയിച്ചതനുസരിച്ച് കൊല്ലം എക്സൈസ് സർക്കിൾ പാർട്ടിയും അതുപോലെ കൊല്ലം സ്ക്വാഡ് പാർട്ടിയും എൻഫോഴ്സ്മെൻ്റ് സ്ക്വാഡ് പാർട്ടിയും സംയുക്തമായിട്ട് പാരിപ്പള്ളി ഭാഗത്ത് വെച്ച് വാഹന പരിശോധന നടത്തിയത് പാരിപ്പള്ളി ഭാഗത്തേക്ക് ഓടിച്ചു വന്ന HR 26BQ 8090 എന്ന കാറ് തടഞ്ഞിർത്തി പരിശോധിച്ചു. അതിൽ 23 കിലോഗ്രാം കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതിന് പാരിപ്പള്ളി സ്വദേശിയായ അനീഷ് അതുപോലെ വിഷ്ണു എന്നിവരുടെ പേരിൽ എക്സൈസ് പാർട്ടി കേസെടുത്തിട്ടുള്ളതാണ്. TMR പാരിപ്പള്ളി ഭാഗത്ത് സ്ഥിരം കഞ്ചാവ് കടത്തിക്കൊണ്ടിരുന്നതായിട്ട് നമുക്ക് നേരത്തെ വിവരം ലഭിക്കുകയും TMR എക്സൈസ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് TMR നിരീക്ഷിച്ച് വരുന്നതുമാണ്. അതിൽ വിഷ്ണു എന്ന ആൾ 90 കിലോ കഞ്ചാവും വച്ചാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതിന് ആന്ധ്രാപ്രദേശ് പോലീസ് അവിടെ കേസെടുത്തുള്ളതും ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. അതുപോലെ തന്നെ അനീഷ് എന്ന വ്യക്തി നിരവധി കേസുകളിൽപ്പെട്ട് കാപ്പ ചുമത്തപ്പെട്ട വ്യക്തിയും കൂടെയാണ്. TMR നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ അവർക്കെതിരെ അന്വേഷണം കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതിൽ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. രണ്ട് പ്രതികളുള്ളത് നമ്മൾ ഹാജരാക്കും, കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യാം. മജിസ്ട്രേറ്റ് ഹാജരാക്കും, നമ്മൾ അവിടെ ചാർജുള്ള മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കി റിമാൻഡ് ചെയ്യും.